അനശ്വര ഗായകൻ മുഹമ്മദ് റാഫി വിട പറഞ്ഞിട്ട് 35 വർഷം പൂർത്തിയാകുന്നു. സംഗീതാസ്വാദക ലക്ഷങ്ങളുടെ വികാരമാണ് ഇന്നും മുഹമ്മദ് റാഫി. പ്രവാസ ലോകത്ത് കഴിയുമ്പോഴും റാഫിയെയും അദ്ദേഹത്തിൻ്റെ പാട്ടിനെയും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ഒരു കോഴിക്കോട്ടുകാരിയുണ്ട്. പരിചയപ്പെടാം ഇനി. ഏറ്റവും ഇഷ്ടം ആരെയാണെന്ന് സുഹ്ര ഹമീദിനോട് ചോദിച്ചാൽ ഉത്തരം ഉടനെത്തും, മുഹമ്മദ് റാഫി. അതെ, ആ അനശ്വര ഗായകൻ തന്നെ. റാഫിയെയും അദ്ദേഹത്തിൻ്റെ പാട്ടുകളെയും അത്രത്തോളം ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു ഈ കോഴിക്കോട്ടുകാരി. റാഫി പാടിയ പാട്ടുകൾ കേട്ടാണ് സുഹ്ര വളർന്നത്. ചെറുപ്പകാലം മുതലേ പാട്ട് കേൾക്കുന്ന ശീലമുണ്ട്. അക്കാലത്ത് റേഡിയോ ആയിരുന്നു ശരണം. ആ പാട്ടിങ്ങനെ കേൾക്കുമ്പോൾ രാത്രി സമയത്തൊക്കെ ആകുമ്പം അത് വല്ലാത്ത എന്തോ ഒരു ലോകത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുവന്ന ചെറുപ്പകാലം തന്നെ. അപ്പോൾ പിന്നെ റഫീൻ്റെ ജീവിതത്തിൽ പിന്നെ റഫീൻ്റെ ഗാനം കേൾക്കാനായി മാറ്റിയൊക്കെ ദിവസങ്ങൾ രാവിലെ ഉണരുന്ന തന്നെ റഫീൻ്റെ പാട്ട് കേൾക്കാൻ വേണ്ടി പുരാനിക്കത്ത്, രാത്രി ഉറങ്ങുന്നത് വരെ 11-12 മണി വരെ എവിടെ എല്ലാം കേൾക്കാൻ പറ്റും സിലോണ് അവിടെ എല്ലാം പാട്ട് കേട്ടിട്ടാണ് ഉറങ്ങുന്നത്. പിന്നെ റെക്കോർഡ്സ് വാങ്ങി വാങ്ങി റഫീൻ്റെ ഗാനങ്ങൾ ശേഖരിക്കാൻ തുടങ്ങി. റാഫിയുടെ പാട്ടുകൾ കേട്ട് വരികൾ ഹൃദ്യസ്ഥമാക്കി ഇവർ. വരികൾ മാത്രമല്ല സംഗീത സംവിധാനം, രചന, സിനിമ, സംവിധായകൻ, സിനിമയിൽ അഭിനയിച്ചവർ, അങ്ങനെ ഒരു പാട്ടിന് പുറകിലെ ഒരുപാട് കാര്യങ്ങൾ ഇവർ ഓർത്തുവെക്കുന്നു. 500-ലധികം പാട്ടുകളുടെ വരികൾ സുഹ്രയ്ക്കറിയാം. റാഫിക്ക് പകരം റാഫി മാത്രമെന്ന് ഇവർ. ഇപ്പോഴത്തെ ഗായകരെല്ലാം അത് അതുപോലത്തെ ലക്ഷക്കണക്കിന് ഗായകർ ഇന്ത്യയിലുണ്ടാവും. റഫി ഒരു 100-ന്റെ പ്രതിഭാസമാണ്. അത് ഒറ്റപ്പെട്ട ഗായകനാണ്. അത് എൻ്റെ ഇതിൽ, പക്ഷെ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ കാണിക്കാം. അത് ഏത് തരം ഗാനങ്ങളാവട്ടെ, ഭക്തിഗാനാവട്ടെ, പ്രേമഗാനാവട്ടെ, ഇനി എന്ത് ശോകഗാനാവട്ടെ, എന്താവട്ടെ, ആ റഫീൻ്റെ പാട്ട് കേട്ടുനിന്നാൽ നമ്മളെ ലയിച്ചു പോകും, അത് ഉറപ്പാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏതെന്ന് ചോദിച്ചാൽ ഇവർ കുഴങ്ങും. ഒന്നു മാത്രമായി വേർതിരിച്ചെടുക്കാനാവില്ലെന്ന് ഈ വീട്ടമ്മ. എനിക്ക് പെട്ടെന്ന് എൻ്റെ വായിലേക്ക് വരിക സിന്ദഗി ബർണഹി ബുലഗി ഗോബർ സത്കിരാത്ത്, റോഷൻ്റെ സംഗീതത്തിൽ ഒരുപാട് പഴക്കമുള്ള പാട്ടാണ് ബർസാത് കിരാത്തിൽ റഫി പാടിയ പാട്ട്. പിന്നെ ബൈജു ബാവര, തുഗംഗ കി മോജുമേ, ഓ ദൂർ കെ മുസാഫിർ മനോഷാദിൻ്റെ, ഏതാ പറയുക, മദൻമോഹൻ്റെ ഏ ദുനിയ മഹഫിൽ പറഞ്ഞാൽ തീരുമില്ല, അത് എസ് ഡി ബർമൻ്റെ ഹംബെ ഖുദി, പിന്നെ തേരെ മേരെ സ്വപ്ന ഗൈഡ്, ഗൈഡിലെ എല്ലാ പാട്ടുകളും നല്ലതാണ്. പിന്നെ അതുപോലെ ലക്ഷ്മികാന്ത് പേരല്ല എൻ്റെ അടുത്താളി, ദോസ്തി, പരസ്മണി, എല്ലാം നല്ല പാട്ടുകളാണ്. റഫിയെ ജീവിതത്തിൽ ഒരു തവണ മാത്രമാണ് നേരിട്ട് കണ്ടത്. 13-ാം വയസ്സിൽ കോഴിക്കോട്ട് പരിപാടി അവതരിപ്പിക്കാൻ എത്തിയപ്പോഴായിരുന്നു അത്. പിന്നീട് ബോംബെയിൽ പോയി റഫിയുടെ വീടും ഖബറിടവും സന്ദർശിച്ചു. ഞാൻ 2 മാസം ബോംബെയിൽ പോയിരുന്ന അന്ന് റഫി മരിച്ചതിൻ്റെ 82-ലാണ് ഞാൻ പോകുന്നത്. 80-ൽ റഫി മരിച്ചു. അപ്പോൾ റഫീൻ്റെ വീട് കണ്ട് ഖബർസ്ഥാനം കാണാനുള്ളൊരു ഭാഗ്യമുണ്ടായി. കാരണം ആങ്ങളെ വന്നപ്പം അവിടെ പോയിരുന്നു. അപ്പം പെണ്ണുങ്ങൾക്ക് കയറാൻ പറ്റില്ല, ഞങ്ങൾ ചെറിയ കുട്ടികൾ ഇവിടെയൊക്കെ ചെറുതായിരുന്നു, പുറത്ത് നിർത്താനും പറ്റില്ല. അപ്പോൾ ഒരു സറാമ്പി പോലത്തെ ഉണ്ട്. അത് എന്നിട്ട് അവിടെ നിന്നപ്പോൾ റഫീൻ്റെ ഖബർസ്ഥാൻ വരെ കാണാനുള്ള ഭാഗ്യം, അത് ഇപ്പോൾ ഈ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നതും ആ ഒരു ഇതിലെ നിയോഗം എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ്. തൻ്റെ പ്രിയ ഗായകൻ്റെ മരണം ഒരിക്കലും മറക്കില്ലെന്ന് ഇവർ. ഓർമ്മ വെച്ച നാൾ മുതൽ മുഹമ്മദ് റാഫിയുടെ പാട്ടുകൾ കേൾക്കാത്ത ദിനങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വിരളം. ഹിന്ദി എനിക്കറിയില്ല എന്നുള്ള കാര്യം പറയാം. ഹിന്ദി ഭാഷ അറിയില്ല. ഭാഷയോ ഇതൊന്നല്ല ഒരു പാട്ട് ഇഷ്ടപ്പെടാനുള്ളത്. ഭാഷ അറിയാതിരിക്കുന്ന തന്നെയാണ് നല്ലത്. ഭാഷ അറിഞ്ഞെങ്കിൽ ഞാൻ ഇതിലപ്പുറമായി പോകും.